السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. عن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال: الحياء والعي شعبتان من الإيمان، والبذاذة والبيان شعبتان من النفاق. إيمان كارينغل. അപ്പോൾ ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഹയാ, ലജ്ജയും അയ്യും. അപ്പോൾ എന്താണത്? ഹദീസിൽ കാണാം, അൽ ഹയാ ഉ ശുഅബത്തു മിനൽ ഈമാൻ, അതുപോലെ അൽ ഹയാ ഉ മിനൽ ഈമാൻ. അൽ ഹയാ ഉ ലാ യഅതി ഇല്ലാ ബി ഖൈർ, അൽ ഹയാ ഉ കുല്ലുഹു ഖൈർ എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പോൾ ഹയാ, ലജ്ജ എന്നുള്ളത് ഏത് കാര്യത്തിനും ലജ്ജ വേണം. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഒന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. അൽ ഹയാഉ വൽ അയ്യു ശുഅബത്താനി മിനൽ ഈമാൻ. ലജ്ജയും അയ്യും. എന്താണ് അയ്യ എന്ന് പറഞ്ഞാൽ ഖില്ലത്തുൽ കലാം, അധികം സംസാരിക്കാതിരിക്കൽ, അത് കുറഞ്ഞ സംസാരം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഖൈറുൽ കലാമി മാ ഖല്ല വദൽ. ഖൈറായ സംസാരം കുറച്ചും സംസാരിക്കുക, നല്ല അർത്ഥമുള്ള സംസാരം, അല്ലാതെ കുറേ ഇങ്ങനെ പറയുക, ധാരാളം പറയുക, ഒരർത്ഥവും ഇല്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഹയാ, ലജ്ജയും അയ്യും ശുഅബത്താനി മിനൽ ഈമാൻ, അത് ഈമാൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്, ഈമാൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏത് കാര്യത്തിനും ലജ്ജ വേണം. സംസാരിക്കുമ്പോൾ എന്തൊക്കെ തോന്നിവാസം പറയാനല്ല, ലജ്ജ വേണം. അതുപോലെ അയ്യ് എന്ന് പറഞ്ഞാൽ ഖില്ലത്തുൽ കലാം, ചുരുങ്ങിയ സംസാരം, ഇത് ഈ മാനിൽപ്പെട്ടതാണ് എന്നിട്ട് പറയുന്നു. വൽ ബദാഉ വൽ ബയാനു ശുഅബത്താനി മിനൽ നിഫാഖ്. അതായത് ബദാഉ എന്ന് പറഞ്ഞാൽ ഹുവൽ ഫഹ്ഷു ഫിൽ കലാം, ചീത്ത പറയുക, സംസാരത്തിൽ അശ്ലീലങ്ങൾ, തോന്നിവാസം പറയുക, ഇതൊക്കെ എന്താണ്? നിഫാഖിൽപ്പെട്ടതാണ്, നിഫാഖാണ്. അതുപോലെ വൽ ബയാൻ ഹുവ കസറത്തുൽ കലാം, ധാരാളം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ ലിമിറ്റ് വേണം. എന്തൊക്കെ സംസാരം, ആ സംസാരത്തിൽ എന്തൊക്കെ വരുന്നു, ആരുടെ ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഒക്കെ ഇങ്ങനെ വന്നു ചേരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, സംസാരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ എന്തൊക്കെ പറയുക. എന്നിട്ട് പറയുന്നു: മിൻ മദ്ഹി നാസി ഫീമാ ഫീമാ ലാ യുർദില്ലാഹു തആല. ഒരാളിങ്ങനെ പൊക്കി പറയാം, അനാവശ്യമായി പൊക്കി പറയാം. അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിലാണെങ്കിൽ ഓക്കെ, ആലിമീങ്ങളെ കുറിച്ച് മദ്ഹി പറയുന്നു, അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യമാണത്. അമ്പിയാക്കളെയും മഹത്തുക്കളെയൊക്കെ മദ്ഹി പറയണം. അതുപോലെ നമ്മുടെ ജീവിതകാലത്തുള്ള നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് പറയാം, പക്ഷേ അള്ളാഹു തൃപ്തിപ്പെട്ടതാണോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതൊക്കെ തോന്നിവാസം ഇങ്ങനെ പറയണം. അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണെന്നൊക്കെ പറയും, പക്ഷേ ഒന്നും അയാളിൽ ഇല്ല. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്നത് പാടില്ല. അതാണ് നിഫാഖ് തരം, മുനാഫിഖിൻ്റെ അടയാളം, കാപട്യമാണത്. അതുകൊണ്ട് ഉള്ളത് പറയാം, ഇല്ലാത്തത് ഇങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങൾ മദ്ഹ് ചെയ്യുക, പ്രശംസിക്കുക, അത് പാടില്ല. അപ്പോൾ മഹാന്മാരെ മദ്ഹ് പറയുന്നതിന് ഇതെതിരും അല്ല, അത് വേറെ വിഷയമാണ്. ഇവിടെ പറയുന്നത് ഇല്ലാത്ത അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ മദ്ഹ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടീസാക്കുന്ന പരിപാടി, അത് നിഫാഖാണ്. അതങ്ങനെ തന്നെയല്ലേ, ഇല്ലാത്തൊരു കാര്യം പറയാം, എന്തിനു പറയാ, അയാളെ മനസ്സിലതില്ല. പിന്നെ എന്തിനാണ്, അയാളെ തൃപ്തിപ്പെടിക്കണം. അയാളിങ്ങനെ തൃപ്തിപ്പെടിക്കാൻ വേണ്ടി അയാൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അയാൾക്ക് ചേർത്ത് വെക്കാം. പാവങ്ങളെ സഹായിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അയാളെ സഹായിക്ക പോലും 5 പൈസ കൊടുക്കാത്ത ആളും. പക്ഷെ എന്തിനാണ്, അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും അവിടത്തേക്ക് കിട്ടും എന്നുള്ള ചിന്തയിൽ പറഞ്ഞാൽ
അത് പാടില്ല, അതാണ് നിഫാഖ്, കാപട്യം, അല്ല തൃപ്തിപ്പെടൂല. അപ്പൊ അൽ ഹയാഉ, സംസാരത്തിൽ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴും അവൻ്റെ നടപടികളിലും ഒക്കെ ഹയാഉ വേണം. അപ്പൊ അവന് കാശുണ്ടാക്കുമ്പോഴും തന്നെ അത് ഹലാലാണോ ഹറാമോ ഒന്നും ചിന്തിക്കില്ല, എന്തായാലും പ്രശ്നമില്ല, ജനങ്ങൾ നന്നായി കരുതിയാൽ മതി, ഓ പാടില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹയാഉ, നീ തെറ്റ് ചെയ്യുമ്പോൾ ഹയാഉ വേണം നിനക്ക്, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത, ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട്, അപ്പൊ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, മറ്റുള്ള കാര്യങ്ങളിൽ വിട്ടു നിൽക്കുക, പിന്നെ സംസാരിക്കുമ്പോൾ വളരെ പരത്തി ഇങ്ങനെ പറയാതെ നല്ല വിഷയം പറയാം, അതിലെന്തെങ്കിലും വിഷയം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണം, അല്ലാതെ ഫിത്നയോ ഫസാദോ ഗൈബത്തോ നമീമത്തോ തമ്മാ തമ്മിൽ തെറ്റിക്കുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സംസാരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ പറയും, എന്നാൽ അവിടെ എന്തോ ഒരു കലാപമുണ്ടാകും, കാരണം അങ്ങോട്ടുള്ള ആ വീട്ടുകാരെ അയൽവാസികൾ പരസ്പരം തെറ്റാൻ വേണ്ടിയുള്ള ഒരു വാശിയിലാണ് അയാളുള്ളത്. അതുകൊണ്ട് തോന്നിവാസങ്ങൾക്കും മറ്റുള്ളൊരു കാര്യങ്ങളിലും ചെന്ന് ചേരാൻ പാടില്ല, അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ അശ്ലീലങ്ങൾ സംസാരത്തിൽ, ചീത്ത സംസാരങ്ങൾ പ്രയോഗിക്കുക, അതുപോലെ ധാരാളം ഇങ്ങനെ സംസാരിക്കുക, അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ ജനങ്ങളെ ബദഹ് ചെയ്യുക, മറ്റുള്ള എന്ത് കാര്യങ്ങളും അത് അള്ളാഹു തൃപ്തിപ്പെടാത്താണെങ്കിൽ അത് നിഫാഖാണ്, കാപട്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.